Hi friends, I am going to eat a kaipakka pachadi. I am going to eat a kaipakka pachadi. I am going to eat a pachadi. I am going to eat a kaipakka pachadi. I am going to eat a kaipakka pachadi. I am going ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒരു 15 മിനിറ്റ്സ് വേവിക്കണം ഒരു കറിവേപ്പിലയും ഇടണം അപ്പോൾ കൈപ്പക്ക ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മീൻവൈൽ നമുക്ക് 1/3 കപ്പ് ചെറിയ തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടുകും ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ കൈപ്പക്ക ഒരു 15 മിനിറ്റ് നല്ല വെന്ത് വന്നിട്ടുണ്ട് വെള്ളൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നന്നായി തണുത്തതിനു ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കടുകിന്റെ കൂടെ ഇതിട്ടിട്ട് ഒന്ന് ചെറുതായി അരക്കണം അധികം അരഞ്ഞു പോകരുത് ആദ്യം ഞാൻ തേങ്ങയും കടുകും നന്നായി അരച്ചു അതിന്റെ കൂടെ എന്നിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കൈപ്പക്കയും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് തരിതരിയായിട്ട് അരച്ചെടുത്തതാണ് ഇത് ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് തൈര് ഒഴിക്കണം നമുക്ക് 1 2 3 4 4 ടേബിൾസ്പൂൺ തൈര് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം വേണമെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് കടുക് ഇടണം അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് ഒരു വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടു അതിന്റെ കൂടെ ഒരു അര ടീസ്പൂൺ തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പച്ചടിയിലേക്ക് ചേർക്കാം Is ready to serve. അവിടെ ആ ഒരു കൈപ്പൊന്നും അറിയില്ല നമ്മുടെ പച്ചമുളകിന്റെയും തേങ്ങയുടെയും ആ തൈരിന്റെ ഒക്കെ പുളിപ്പ് കൊണ്ട് നമ്മൾ കൈപ്പക്കയും ഒരു നല്ല രുചിയായിട്ട് വരും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻജോയ്